ഝാർഖണ്ഡിൽ ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയാകും. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി BJP. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ഝാർഖണ്ഡിൽ JMM നേതാവ് ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയാകും. സോറൻ സർക്കാർ നവംബർ 28 സത്യപ്രതിജ്ഞ ചെയ്യും. റാഞ്ചിയിൽ ചേർന്ന ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് കത്ത് നൽകിയതായി ഹേമന്ത് സോറൻ അറിയിച്ചു. ഝാർഖണ്ഡിൽ 16 സീറ്റ് നേടിയ കോൺഗ്രസും 4 സീറ്റ് നേടിയ RJDയും കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടേക്കുമെന്നും സൂചനയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യത്തിൽ തർക്കം. ശിവസേനയിലെ ഏക്നാഥ് ഷിൻഡെയാണ് നിലവിൽ മുഖ്യമന്ത്രി. ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കുവാനാണ് BJP നീക്കം. ദേവേന്ദ്ര ഫട്നാവിസിന്റെ പരിശ്രമമാണ് മഹാരാഷ്ട്രയിൽ വലിയ വിജയം മുന്നണിക്ക് സമ്മാനിച്ചതെന്നാണ് RSS നിലപാട്. ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയ KPCC നേതൃത്വത്തിനെതിരെ കോൺഗ്രസ് വാട്സപ്പ് ഗ്രൂപ്പിൽ രൂക്ഷ വിമർശനം. ചേലക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പിലാണ് സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്നും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നുവെന്നും നേതാക്കളുടെ വിമർശനമുണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു വാങ്ങിയ അടിയെന്നും വിമർശനമുയർന്നു. ഉപതിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് BJPയിലെ KSുരേന്ദ്രൻ, PK കൃഷ്ണദാസ് പക്ഷം പരസ്യ പോരിലേക്ക്. ശോഭാ സുരേന്ദ്രനെ തഴഞ്ഞതിനാൽ PK കൃഷ്ണദാസ് വിഭാഗം ഉൾവലിഞ്ഞു നിന്നെന്ന് സുരേന്ദ്രൻ ഗ്രൂപ്പ് ആരോപിക്കുമ്പോൾ BJPയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പാളിച്ച പറ്റിയെന്നാണ് എതിർവിഭാഗത്തിന്റെ വാദം. കൃഷ്ണദാസിന്റെ വിശ്വസ്തനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായില്ലെന്നും സുരേന്ദ്രൻ പക്ഷം ആരോപിക്കുന്നു. ഉപതിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രനോട് ചോദിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V.മുരളീധരൻ. ഇവിടെ എന്തൊക്കെ പ്ലാൻ ചെയ്തു, എന്തൊക്കെ നടപ്പിലാക്കി, എന്തൊക്കെ നടപ്പിലായില്ല എന്നത് തനിക്കറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. V.മുരളീധരന്റെ എതിർപ്പ് മറികടന്നാണ് KSുരേന്ദ്രൻ വിഭാഗം കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിലുള്ള നീരസമാണ് V.മുരളീധരന്റെ പ്രതികരണത്തിന് പിന്നിലെന്നാണ് സൂചന. റെക്കോർഡ് തുകയ്ക്ക് ഋഷഭ് പന്തിനെ ടീമിലെത്തിച്ച ലക്നൌ സൂപ്പർ ജയിന്റ്സ്. വാശിയേറിയ ലേലത്തിനൊടുവിൽ 27 കോടി രൂപയ്ക്കാണ് ലക്നൌ ഋഷഭ് പന്തിനെ ടീമിലെത്തിച്ചത്. ലേലത്തിന് മുൻപ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുമെന്ന സൂചനകളുണ്ടായിരുന്ന ഋഷഭ് പന്തിനായി ചെന്നൈ ശ്രമിക്കുക പോലും ചെയ്യാതിരുന്നതും ശ്രദ്ധേയമായി. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ 24 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്ന് സംഗീത സംവിധായകൻ AR റഹ്മാൻ. അല്ലാത്ത പക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തുവന്നതു മുതൽ ഗായകനും സംവിധായകനുമായ AR റഹ്മാനെതിരെ പല വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു. നടന്മാരായ MMUകേഷ്, MLA മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയുള്ള പരാതി പിൻവലിക്കില്ലെന്ന് ആലുവ സ്വദേശിനിയായ നടി. നടന്മാർക്കെതിരെ ലൈംഗികാതിക്രമ പരാതിയാണ് നടി നൽകിയത്. അദാനിക്കുമേൽ കുരുക്ക് മുറുക്കിയ അമേരിക്ക. ഗൗതം അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ജോർദാനിലെ ഇസ്രയേൽ എംബസിക്ക് സമീപം വീണ്ടും വെടിവെപ്പ്. ഞായറാഴ്ച ആക്രമണമുണ്ടായ വിവരം സർക്കാർ തന്നെയാണ് അറിയിച്ചത്. സുരക്ഷാസേനയെ ലക്ഷ്യമിട്ട് നടത്തിയ ഭീകരാക്രമണമായിരുന്നു നടന്നതെന്നും സർക്കാർ വ്യക്തമാക്കി. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.